ആയ ഹലോ നമസ്കാരം എസ് എൻ മീഡിയ വൺ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം യൂട്യൂബിൽ ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണുന്ന ഒരു പുതിയ റൂൾസിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അത് ഞാൻ നമ്മുടെ യൂട്യൂബ് പുതിയ ക്രിയേറ്റർമാർ പഴയ ക്രിയേറ്റർമാർ അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ തുടങ്ങുന്നവർ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പം ഇത് കുറച്ച് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പേടിക്കേണ്ടതൊന്നുമില്ല പക്ഷേ പേടിക്കേണ്ടതുണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഈ കോപ്പ എന്ന് പറഞ്ഞാൽ എന്താണ് കോപ്പ ചിൽഡ്രൻ ഓൺലൈൻ പ്രൈവസി പ്രൊട്ടക്ഷൻ ആക്ട് ഇത് പ്രകാരം കുറച്ച് കാര്യങ്ങൾ ചിൽഡ്രനുമായി റെക്കമെൻഡായിട്ട് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് ആക്ഷൻസ് നമ്മൾ അവിടെ സെറ്റ് ചെയ്യേണ്ടത് യെസ് ഓർ നോ ഇത് കുട്ടികൾക്ക് വേണ്ടി ഉള്ളതാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒരു ആറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ യെസ് ദിസ് ഫോർ മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം അത് സെറ്റ് ചെയ്യുകയും വേണം അല്ലാത്ത പക്ഷം യൂട്യൂബ് അത് റിവ്യൂ ചെയ്ത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിനും അല്ലെങ്കിൽ ആ ഒരു വീഡിയോക്കും പെനാൾട്ടി തരും ചിലപ്പോൾ നമുക്ക് ചാനൽ നഷ്ടമാകും ചിലപ്പം നല്ല വരുമാനമുള്ള ഒരുപാട് മലയാളികളായിട്ടുള്ള ഒരുപാട് ചാനലുകളുണ്ട് മലയാളികളിലും അല്ലാത്തവരൊക്കെ ആയിട്ടുള്ള അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഭാഷ മലയാളിക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായ ഈ കോപ്പ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക ഇപ്പോൾ ഞാനിത് കടലാസിൽ കുറിച്ച് വെച്ചതാണ് അത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി വീണ്ടും എന്തെങ്കിലും നിങ്ങളുടെ സംശയമുണ്ടെങ്കിൽ കമൻ്റിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ യൂട്യൂബിൻ്റെ നല്ല നിലയിലുള്ള നിലനിൽപ്പിന് വേണ്ടി ഇതൊരു നിയമമാണ് കോപ്പ എന്ന് പറയുന്നത് ചിൽഡ്രൻ ഓൺലൈൻ പ്രൈവസി പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളത് ഒരു നിയമമാണ് അപ്പം യൂട്യൂബുമായി അത് കറക്റ്റ് ചെയ്തു പോകുക എന്നുള്ളത് യൂട്യൂബിൻ്റെ ഒരു കടമയാണ് അതാണ് അവർ നിർമ്മി നിർവഹിക്കാൻ നോക്കുന്നത് അത് നിർവഹിക്കുന്നതിലുപരി അത് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ യൂട്യൂബിന് ഒരു വീഡിയോ റെഫർ ചെയ്ത് റിവ്യൂ ചെയ്ത് അവർ ആക്ഷൻ എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടിലേക്ക് വരികയില്ല അതുകൊണ്ടാണ് അവർ ഇത്രയും ക്ലിയർ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അത് ക്ലിയർ ആയിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഏത് കാറ്റഗറിയിലുള്ള വീഡിയോ ആണെങ്കിലും എല്ലാവർക്കും ബാധകമാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഈ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുക ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളുടെ ചാനൽ മെയ്ഡ് ഫോർ കിഡ്സ് ആണോ അല്ലേ ഇത് യൂട്യൂബ് റിവ്യൂ അവർ ചെയ്തുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് ഇവ അത് നമ്മളോട് തന്നെ നിർബന്ധിക്കുകയും സെറ്റിങ്സിൽ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ കൊണ്ടുവന്നതും അപ്പോൾ നമ്മൾ യെസ് കൊടുക്കണോ അല്ലെങ്കിൽ നോ കൊടുക്കണോ അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിലൊന്നാമത്തേത് വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് ഇത് കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ യെസ് ഓർ നോ നമ്മൾ ഏതാണ് നൽകേണ്ടത് എന്നുള്ളത് ഈ വിഷയങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഈ പറയുന്ന വിഷയങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ അത് മെയ്ഡ് ഫോർ കിഡ്സാണ് കിഡ്സിന് കൂടി അവകാശപ്പെട്ടതാണ് കൂടുതൽ കിഡ്സിലേക്കാണ് ബന്ധമെങ്കിൽ അത് എന്തായാലും ഒരു കാരണവശാലും നോ കൊടുക്കാൻ പാടില്ല യെസ് തന്നെ നൽകണം നമ്മുടെ വീഡിയോയുടെ വിഷയം കുട്ടികളുടേതാണെങ്കിൽ വിഷയം കുട്ടികളുമായി ബന്ധമുള്ളതാണെങ്കിൽ നമ്പർ വൺ അത് മെയ്ഡ് ഫോർ കിഡ്സാണ് ഞാനും ഒരുപാട് കൺഫ്യൂഷഡ് ആയതാണ് അതിന് ശേഷം ഒരുപാട് വീഡിയോകൾ കണ്ടതിന് ശേഷം എനിക്ക് പക്ക ക്ലിയർ ആണ് എന്നുള്ളത് മനസ്സിലായതിനു ശേഷമാണ് ഞാനിത് എനിക്ക് മറ്റൊരു ഭാഷയിൽ നിന്ന് കിട്ടിയ വീഡിയോ ആണ് ക്ലിയറായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ടെക് മാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായത് മലയാളത്തിലേക്ക് നല്ല രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ നമ്മുടെ വീഡിയോയുടെ വിഷയം കുട്ടിയാണെങ്കിൽ അത് മെയ്ഡ് ഫോർ കിഡ്സാണ് നമ്പർ വൺ നമ്പർ ടു നമ്മുടെ വീഡിയോ കുട്ടികളുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുട്ടികളുമായി ബന്ധമുള്ളതാണ് ഇത് ഏതെങ്കിലും രീതിയിൽ കുട്ടികളുമായി ബന്ധമുള്ളതാണെങ്കിൽ അതും മെയ്ഡ് ഫോർ കിഡ്സാണ് യെസ് നൽകേണ്ടതാണ് മൂന്നാമത് നമ്മുടെ വീഡിയോയിലെ ആക്ടർ അല്ലെങ്കിൽ മോഡൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ദഫ് അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്നത് ഒരു കവിത അങ്ങനെ പല രീതിയിൽ കുട്ടികളുടെ ആക്ടിവിറ്റികൾ അപ്പം അതിലുള്ള കലാകാരൻ അല്ലെങ്കിൽ ആക്ടർ അത് കുട്ടിയാണെങ്കിൽ അതും മെയ്ഡ് ഫോർ കിഡ്സ് ആണ് യാതൊരു സംശയവുമില്ല ഇപ്പം നമ്മൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നാലാമത്തെ കാര്യം കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ബന്ധവും ബന്ധമുള്ള കാര്യങ്ങൾ അതായത് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ടോയ്സ് അതുപോലെ തന്നെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റികൾ അതുപോലെ തന്നെ ആക്ടറുകൾ അതായത് സിനിമാ നടന്മാർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഏത് തരത്തിലുള്ള വിഷയമാണെങ്കിലും അത് ടോയ്സ് പോലെ അതായത് കുട്ടികൾ കാണാൻ ഇഷ്ടപ്പെടുന്ന മറ്റെന്തെങ്കിലും വസ്തു കൂടുതൽ കുട്ടികളാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ ഒരു വിഷയവും ഇതിൽ ഈ കാര്യത്തിൽ കാർട്ടൂൺ വിടും അതുപോലെ തന്നെ ആനിമേഷൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളാണ് ഇവയെല്ലാം ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം കാർട്ടൂൺ ആനിമേഷൻ ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് ടോയ്സ് അങ്ങനെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ ആക്ടൈസ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുമായി ബന്ധമുള്ളതാണെങ്കിലും ഇതും മെയ്ഡ് ഫോർ കിഡ്സ് ആണ് ഇനി അഞ്ചാമത്തത് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റികൾ വീഡിയോ ആണെങ്കിൽ ആക്ടിവിറ്റി ഉള്ള വീഡിയോ ആണെങ്കിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റികൾ അത് ആക്ടിവിറ്റികൾ പലതരത്തിലുണ്ടാകും ഞാൻ കൂടുതൽ പറയുന്നില്ല ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പം അതും മെയ്ഡ് ഫോർ കിഡ്സ് ആണ് ഈ ഒരു മേഡ് ഫോർ കിഡ്സിൽ എസ് നൽകണം എന്നുള്ള കാര്യത്തിൽ ഇതും ഈ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഞാൻ അഞ്ചാമത്തെ കാര്യമാണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റിയുള്ള വീഡിയോ ആണെങ്കിൽ അതും മെയ്ഡ് ഫോർ കിഡ്സ് ആണ് ഇപ്പോൾ നമ്മൾ അഞ്ച് കാര്യം പറഞ്ഞു ആറാമത്തത് വീഡിയോയിലെ ഭാഷ വീഡിയോയിലെ ഭാഷ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ കിളികളുടെ കളകളനാഥം അതുപോലെ ഇപ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പല മൃഗങ്ങളുടെ സൗണ്ടുകൾ ഇപ്പോൾ നമ്മുടെ മൊണാക്ട് എക്സാമ്പിൾ പറയുമ്പോൾ അങ്ങനെയുള്ള കിളികളുടെ ശബ്ദങ്ങൾ ഇപ്പോൾ കോഴിയുടെ ശബ്ദം അതുപോലെ മറ്റ് കാക്കയുടെ ശബ്ദം കുട്ടികളെ നമുക്ക് പല രീതിയിൽ അവർ ശ്രദ്ധിക്കുകയും അങ്ങനെ പല ഇപ്പോൾ തത്ത അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭാഷയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കുട്ടികളെ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള മറ്റേതെങ്കിലും ഭാഷയോ പല സൗണ്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോ ആണെങ്കിലും അതും മെയ്ഡ് ഫോർ കിഡ്സാണ് ഇപ്പം നമ്മൾ ആരെണ്ണം പറഞ്ഞു ഇനി അവസാനത്തെ ഏഴാമത്തേത് ഇപ്പം ഞാൻ പറയാം കവിത അതുപോലെ തന്നെ സോങ്സ് പാട്ട് കഥ അങ്ങനെ തുടങ്ങി കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മ്യൂസിക് പഠിപ്പിക്കൽ അതായത് വായിക്കൽ അങ്ങനെയുള്ള മ്യൂസിക് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക ഏറ്റവും കൂടുതൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികളായിരിക്കും അത് കണ്ട് ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഈ പറഞ്ഞ കവിത കഥാപാട്ട് അങ്ങനെയുള്ള വിഷയമാണെങ്കിലും മെയ്ഡ് ഫോർ കിഡ്സ് ആണ് അങ്ങനെ തന്നെ ഫുള്ള് വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുക ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒത്തിണങ്ങി നമ്മുടെ ചാനലും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ മുഴുവനും ബേഡ്സ് ഫോർ കിഡ്സിലേക്ക് ബന്ധമുള്ളതാണ് അപ്പോൾ എല്ലാത്തിനും നമ്മൾ യെസ് കൊടുക്കേണ്ട ഒരു ചാനൽ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ടുള്ള ആഡ്സ് ആഡ്സ് വരുമാനം ആഡ്സ് നമുക്ക് കിട്ടുകയില്ല പരസ്യം നമുക്ക് കിട്ടുകയില്ല അതുപോലെ തന്നെ നമ്മുടെ ഏണിങ്സ് കുറയുന്നതാണ് ഏണിങ്സ് ആഡ്സ് പരസ്യം കുറയുമ്പോൾ തന്നെ പേഴ്സണലൈസ് ആയിട്ടുള്ള പരസ്യങ്ങൾ കുറയുമ്പോൾ തന്നെ നമുക്ക് വരുമാനമുള്ള ചാനലാണെങ്കിൽ ആ ചാനലിൻ്റെ ഏണിങ്സ് കുറയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബ് കിട്ടിയ ഒരു ചാനലാണെങ്കിൽ അത് നഷ്ടപ്പെടും അതിന് അതുപോലെ തന്നെ സ്റ്റോറി കിട്ടിയ ഒരു ചാനലാണെങ്കിലും അത് നഷ്ടപ്പെടും നോട്ടിഫിക്കേഷൻ ബില്ല് നഷ്ടപ്പെടും സ്റ്റേ സേവ് ടു വാച്ച് ലെറ്റർ നമ്മളിപ്പോൾ വീഡിയോ കാണുമ്പോൾ ചെയ്തു വെക്കാറുണ്ട് പിന്നീട് കാണാം അതുപോലെ തന്നെ പ്ലേ പ്ലേ ലിസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുന്ന സംഭവം അതെല്ലാം നഷ്ടപ്പെടും ഇനി നമ്മൾ എസ് ചില വീഡിയോസിൽ മാത്രമാണ് നമുക്ക് ഇതിൽ എസ് നൽകേണ്ട ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ചാനലിലെ വീഡിയോകളിൽ ചില വീഡിയോകളാണ് ഇതുമായി ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ടിട്ട് ഉള്ളത് എങ്കിൽ അതിൽ സ്റ്റോറി കമ്മ്യൂണിറ്റി ടാബ് അങ്ങനെയുള്ള സംഭവങ്ങൾ നഷ്ടപ്പെടും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് കമൻറ്റ് നമുക്ക് അത് കാണാൻ കഴിയുകയില്ല അതുപോലെ തന്നെ കാർഡ് സെറ്റിങ്സ് എൻഡ് സ്ക്രീൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് നഷ്ടപ്പെടും അത് നമുക്ക് ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ സജസ്റ്റഡ് ആയിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും എന്നാൽ കുട്ടികൾക്കും വലിയവർക്കും കാണാൻ പറ്റുന്ന വൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരേ രൂപത്തിൽ കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണെങ്കിൽ നമുക്ക് നോ ദിസ് മോർ ദിസ് മേഡ് ഫോർ നോ എന്നുള്ളത് ഇത് കുട്ടികൾക്ക് വേണ്ടി ഉള്ളതല്ല തെറ്റിപ്പോയിട്ടുണ്ടാകും സ്വെല്ലിംഗ് ഞാൻ പറഞ്ഞതിൽ അത് വിഷയമാക്കണ്ട അത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലത് കറക്റ്റായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അപ്പം അത് കുട്ടികളുമായി ബന്ധമുള്ളതല്ല എന്ന് നമുക്ക് കൊടുക്കാം അതായത് വൈഡ് ആയിട്ട് എല്ലാ തരത്തിലുള്ള കുട്ടികളും വലിയവരും എല്ലാവരും കാണുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അത് നമുക്ക് നോ നൽകാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് എന്നാലും ഈ കാര്യങ്ങൾ അറിയണം അതുമാത്രമല്ല ഈ കാര്യങ്ങൾ നമ്മൾ നോ നൽകിയതിന് ശേഷം ഇത്രയും കാര്യങ്ങളുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ബന്ധമുള്ളതാണെങ്കിൽ യൂട്യൂബിനത് മനസ്സിലായി റിവ്യൂ ചെയ്ത് യൂട്യൂബിൻ്റെ മെഷീനുകൾ റിവ്യൂ ചെയ്ത് യൂട്യൂബിന് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായും യൂട്യൂബ് ആക്ഷൻ എടുക്കുന്നതാണ് നമ്മൾ യെസ് കൊടുക്കണോ അല്ലെങ്കിൽ നോ കൊടുക്കണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തത് കോപ്പ ഇപ്പോൾ കാര്യങ്ങൾ ഒരു ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ എനിക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ കമൻറ്റിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം യൂട്യൂബ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും യൂട്യൂബിൽ മെഷീൻ റിവ്യൂ ചെയ്ത് മെയ്ഡ് ഫോർ കിഡ്സിലേക്ക് മാറ്റും ഇത് നമ്മൾ നോ ഇതെല്ലാം ക്ലിയർ ആവാതെ തന്നെ നമ്മൾ യെസ് നൽകാതെ നോ നൽകിയാൽ അത് യൂട്യൂബ് തന്നെ യൂട്യൂബിൻ്റെ മെഷീൻ ഉപയോഗിച്ച് അവർ ചെക്ക് ചെയ്തതിന് ശേഷം മെയ്ഡ് ഫോർ കിഡ്സിലേക്ക് അവർ സെറ്റ് ചെയ്യും പിന്നീട് അത് ഉറപ്പായിട്ടും കുട്ടികളുമായി ബന്ധമില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ട് എങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിലുമുണ്ട് പക്ഷേ ഒരു കാര്യം യൂട്യൂബിനെ കബളിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് നിയമപരമായിട്ട് ആക്ഷൻ എടുക്കും വീഡിയോയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ ചാനലിന് വേണ്ടിയും ഈ ഒരു കാര്യം യൂട്യൂബ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല ബാക്കി ഇത്തരത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ മനസ്സിലാകുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് അത്ര അത്രത്തോളം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ക്ലിയർ ആയിട്ട് മാറ്റി മാറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റർമാർ കാണേണ്ട വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വരുന്ന അപ്ഡേഷൻ ഞാൻ ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും ക്ലിയർ ചെയ്തു തരുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്